റോബോട്ട് സാന്റിയും സ്നോമാനും കൂടി പൊരിഞ്ഞ അടി നടക്കുകയാണ്. അപ്പൊ ആരാ ജയിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ്. നമ്മൾ ജയിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിട്ട് വരാം. അപ്പൊ അതിനുവേണ്ടി നമ്മളെടുത്തതാ രണ്ട് ടയറുണ്ട്. അത്യാവശ്യം നല്ല കാണാൻ നല്ല വലിപ്പത്തിലുള്ള ടയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മോട്ടർ നമ്മുടെ അടുത്തുണ്ട്. ഇത് രണ്ടും താ ഇതുപോലെ ഒരു സെറ്റ് ആയിട്ടോട്ടോ നമുക്ക് കിട്ടുക. ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇനി നമ്മുടെ പരിപാടി മൊത്തം കാർബോർഡിലാണ്. അപ്പൊ അതിൽ നിന്ന് ഒരേ അളവിൽ രണ്ട് ചതുരം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും നമ്മളിതാ ഈ ഒരു രൂപത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വീലിക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ പാശ തേച്ചെടുക്കണം. ഈ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ പാശയിൽ കുളിപ്പിച്ചെടുക്കണം കേട്ടോ. ഈ കാർഡ്ബോർഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കൂട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് രണ്ട് വയറ് കണക്ട് ചെയ്യാണ്ട് വീല് നടുവിൽ ഫ്രീ ആയിരിക്കണ പോലെ രണ്ട് കാർഡ്ബോർഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്താ ഒരു കാല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേ സെയിം അളവിൽ തന്നെ വേറൊരു കാല് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചെറിയൊരു അകലത്തിൽ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. പുറത്തേക്ക് എടുത്ത വയറ് നമ്മളൊന്ന് നീളം കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ശരീരം വെച്ചുകൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ റോബോട്ടിന്റെ കൈയാണ്. ഇങ്ങനെ വെച്ചുകൊടുക്കാം. നല്ല ഇടി ഇടിക്കാൻ പാകത്തിന് രണ്ട് ഗ്ലൗ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റോബോട്ടിന്റെ തല. അപ്പൊ ഇതും കൂടി വെച്ചു കഴിഞ്ഞാൽ രൂപായ്. ഇനി ഒരു റിമോട്ട് സെറ്റ് ചെയ്യാൻ പോകട്ടെ നമ്മള്. അതിനിതാ രണ്ട് ടൂ വേ സ്വിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നാല് വയറ് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലാട്ടോ നമ്മുടെ മെയിൻ കൺട്രോൾ കിടക്കണത്. ഇനി ഈ ഒരു ബാറ്ററി എന്ന് വരുന്ന കണക്ഷൻ നമുക്ക് ഈ നടുവിലായിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ റോബോട്ട് എന്ന് വരുന്ന കണക്ഷൻ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പോസിറ്റീവ് നമ്മൾ പോസിറ്റീവിക്കും, നെഗറ്റീവ് നമ്മൾ നെഗറ്റീവിക്കും തന്നെ കണക്ട് ചെയ്യണം. ഇത് മൊത്തത്തിൽ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഇതൊരു റിമോട്ടിൻ്റെ രൂപത്തേക്ക് ആയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു വൃത്തിക്ക് ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ബാറ്ററി സെറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്നൊന്ന് നോക്കിയാ കേട്ടോ. അപ്പൊ നമ്മുടെ റോബോട്ട് ഇതാ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബാക്കിക്കും വരും, ഫ്രണ്ടിക്കും പോവും, ഇതുപോലെ ഇടത്തേക്കും തിരിയും, വലത്തേക്കും തിരിയും കേട്ടോ. അവിടെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാം. ഫ്രണ്ടിക്ക് പോകണമെങ്കിൽ ഈ രണ്ട് സ്വിച്ച് ഒപ്പം ഇങ്ങനെ ഞെക്കിയാൽ ഫ്രണ്ടിക്ക് കൂട്ടാം, ഈ നടുവിലാക്കി നിൽക്കും. ബാക്കിക്ക് വരാൻ വേണ്ടി രണ്ട് സ്വിച്ച് നമ്മൾ ബാക്കിക്ക് ഒപ്പം ഞെക്കി കൊടുത്താൽ മതി. ഇനി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്വിച്ച് ഫ്രണ്ടിക്കും ഒരു സ്വിച്ച് ബാക്കിക്കും. ഇത് അതേപോലെ റൊട്ടേറ്റ് ആണ്. അപ്പൊ രണ്ടാളുണ്ടെങ്കിലേ നമ്മുടെ പരിപാടി നടക്കുള്ളൂ. ആദ്യം നമുക്ക് വരുന്ന ഗെറ്റപ്പ് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ രണ്ടാളി നമ്മൾ ഒപ്പം പൊന്നപ്പനാകാൻ പോവാണ്. അങ്ങനെ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലത്തെ ഒരാളെ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനാക്കി എടുക്കണം, ഒരാളെ സ്നോമാൻ ആക്കി എടുക്കണം. ഇതിലിപ്പോ ഏതിനാക്കും? ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ബുദ്ധിപരമായി നീങ്ങണം. അക്കടി മുക്കടി താറാവ് മണിയം വന്ന് വളക്കൂതി ഫു ഫു ഫു. അപ്പൊ ഇത് തന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പട്ടം. നമ്മൾ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് റെഡും വൈറ്റും കൂടെ എടുക്കാം. ഇപ്പൊ ഒരാൾ റെഡായിട്ടുണ്ട്, മറ്റാളെ ഇനി വൈറ്റ് ആക്കി എടുക്കാം. ബ്ലാക്ക് ബെൽറ്റിന് വേണ്ടി നമ്മൾ ഒരു ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കണ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ റെഡ് കൂടെ വൈറ്റ് ബോർഡറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാളുടെയും ഗ്ലൗവിന് കളർ ഇല്ല. ഇവിടെ ഒരു പച്ച ഗ്ലൗവും ഇവിടെ ഒരു ചുവപ്പ് ഗ്ലൗവും. ഇനി നമുക്ക് കണ്ണും മൂക്കും വെച്ചുകൊടുക്കാം.
അതിന് നമ്മുടെ കയ്യിൽ നല്ല ഇളകി കളിക്കുന്ന നാല് കണ്ണുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ. ഇത് രണ്ടാളുടെ മൂക്കാട്ടോ. നമ്മുടെ സ്നോമാൻ ഒരു കളർഫുൾ ഷാൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ട് ക്രിസ്മസ് തൊപ്പി വേണല്ലേ, അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്ക. അങ്ങനെ നമ്മുടെ സ്നോമാനും സാൻഡി റെഡി ആയിട്ടുണ്ട്. ഇനി യുദ്ധം. അതിന് നമുക്കൊരു ഗോത സെറ്റ് ചെയ്തെടുക്കണം. അപ്പതാ നമ്മുടെ കോതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ യുദ്ധം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഒരു റെഡ് ലൈൻ കണ്ടില്ലേ, അതിന്റെ പുറത്തേക്ക് ആരാണ് പോണ് അവര് ഔട്ട്. മൂന്ന് റൗണ്ടാട്ടോ നമുക്കുള്ളത്. ഈ ജയിക്കാൻ റെഡിയാണ്, തോക്കാൻ റെഡിയാണ്. അപ്പൊ ഞാൻ കളിക്കുന്നത് സ്നോമാന് വേണ്ടിയിട്ടാണ്. ഇവൻ യെസ് നമ്മൾ ജയിക്കണം. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഞാൻ പിടിച്ചോ ജയിക്കോട്ടെ. അയ്യോ, നമ്മുടെ സ്നോമാൻ കൺട്രോൾ ഇല്ലാതെ നിലത്ത് വേണം. ഒന്ന് നീപ്പിക്കേ സ്നോമാന് പവർ വരക്കാം. അവന്റെ തലന്ന് ഞാൻ എടുക്കും. ഞാൻ വിട്ടു കൊടുക്കില്ല. ആദ്യത്തെ റൗണ്ടിൽ ഞാൻ തോറ്റെങ്കിലും ഇനി രണ്ട് റൗണ്ട് ഉണ്ടായി, ഞാൻ പിടിക്കും. 3-0 ഔട്ട് ആകാൻ വേണ്ടിട്ട് റെഡി ആയിക്കോട്ടെ. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ അവനെ പിടിക്കട്ടോ. പിടിച്ചോ അവനടുത്ത് അങ്ങോട്ട് തൊടിയിട്ടോ. അതി വേറെ കുടുങ്ങിയ എന്നെ സമ്മതിക്കില്ല. ഒരാ വാശി കെട്ടടക്കിട്ടില്ലേ. ചേ, ലാസ്റ്റ് നിമിഷത്തിൽ നമ്മൾ പോയി. ലാസ്റ്റ് റൗണ്ടിലൂടെ ഒരു റൗണ്ടുള്ള ഇതിലെങ്കിലും നമുക്ക് പിടിക്കണം. വാടാ ഇങ്ങോട്ട് വാ. ഇങ്ങനെ നേരത്തെ ഇത് പറഞ്ഞിട്ടാണ് ഇന്ന പുറത്താക്കി. അവന് പണിയൊന്നുമില്ല. എത്ര റൗണ്ട് വാങ്ങാ. ഇതെനിക്ക് വേറെ എനിക്ക് അവന്റെ മേത്തൊന്ന് തൊടണം. തൊടാനെങ്കിലും പറ്റില്ലല്ലേ. ഞാൻ 3 റൗണ്ടും ജയിച്ചു. ഇത് നമ്മൾ മേത്ത് തൊട്ടില്ല. അപ്പൊ കാര്യമൊന്നും. എന്താ ശരി, മായോ ഇത് തൊട്ടിട്ട് വെക്കാ. കൊണ്ടുപോയി ഇത് അടിക്കട്ടെ. അയ്യേ, വീണ്ടും തോറ്റു. നാണക്കാരൻ ഡയലോഗ് ഇല്ല. സാൻഡയുടെ മുമ്പിൽ നമ്മുടെ സ്നോമാൻ തോറ്റു പോയി. വിജയങ്ങൾ ഏറ്റുവാങ്ങി. പിന്നെ എന്ത് ചെയ്യണം? സംഭവം നമ്മുടെ സ്നോമാൻ എന്തോ ഒരു തകരാറുണ്ട്. നമ്മുടെ ഇതൊന്നുകൂടി മാറ്റി കളിക്കാം. നമ്മൾ എങ്ങനെയാലും ജയിക്കാൻ വേണ്ടിട്ട് സാൻഡ് ടീമിലേക്ക് ചാടിയിട്ടുണ്ട്. ഇനി ജയിച്ചിട്ട് ഇറങ്ങണം കേട്ടോ. എന്നാ പിടിക്കാം.
മൂന്ന് കളി ഞാൻ ജയിച്ചില്ലേ, ഇതെങ്കിലും ഞാൻ രണ്ട് തോറ്റു തരാം. ഇത് ഫ്രണ്ട്ലി മാച്ച്, ഇത് കളി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫൈറ്റ്? നമ്മൾ മൂന്ന് റൗണ്ടാണ് വെച്ചിരുന്നത്. മൂന്ന് റൗണ്ടിൽ നമ്മൾ അതിദയനീയമായി പരാജയപ്പെട്ടു. അപ്പൊ അതിൽ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ അതിൻ്റെതായ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ നമ്മൾ എടുക്കണം. പിന്നെ വേറൊരു കാര്യം പറയാണ്ട്, നമ്മുടെ റോബോട്ടിനെ ഫ്ലൈറ്റിന് മുമ്പേ കുറച്ച് നേരം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കി. കുറേ നേരമൊക്കെ കുഴപ്പമില്ലാതെ അങ്ങനെ പ്രവർത്തിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പൊ യുദ്ധത്തിനൊരു പവറിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററിയുടെ കണക്ഷനാണ് മാറ്റിയിട്ട് അവിടെ 9 വോൾട്ട് 3 ആമ്പിയറിലെ ഒരു അഡാപ്റ്ററാണ് കണക്റ്റ് ചെയ്തത്. അപ്പൊ പ്രശ്നം സോൾവ് ആയി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ.